ഹലോ, അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു പുളിഞ്ചിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ പുളിങ്ങ വെച്ചിട്ടോ അല്ലെങ്കിൽ ഈത്തപ്പായം വെച്ചിട്ടൊന്നും ഉണ്ടാക്കുന്ന പുളിഞ്ചിയല്ല. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇരുമ്പൻ പുളി വെച്ചിട്ടാണ്, അതായത് ഞങ്ങളെ നാട്ടിലിതിന് ഓർക്കാപ്പുളി എന്ന് പറയും. അതെന്താ അങ്ങനെ പേര് വന്നതെന്നൊന്നും എനിക്കറിയില്ല. നല്ല പുളി ഉണ്ടായതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഈ ഇരുമ്പൻ പുളി വെച്ചിട്ട് നമുക്കെങ്ങനെ ഒരു പുളിഞ്ചി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുക നോക്കാം. അപ്പോൾ ഇതിൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള ഉർക്കാപ്പുളി തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇപ്പോൾ ഇതാ അതിൽ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ പച്ച തന്നെ നോക്കിയെടുക്കണം. ചെനച്ചതോ അല്ലെങ്കിൽ നല്ല പഴുപ്പ് വന്നിട്ടുള്ളതോ ഒന്നും നോക്കിയെടുക്കരുത്. ഇതുപോലെ നല്ല പച്ചയായിട്ടുള്ള തന്നെ എടുക്കണം, എന്നാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക, ഒരുപാട് പണികളൊന്നുമില്ല. ഇനി ഈ ഇരുമ്പും പുളി നന്നായിട്ട് കഴുകി അതിൻ്റെ തണ്ടും അതായത് ഞെട്ടിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നാല് പീസാക്കിയിട്ട്, അതായത് ഒരു ഇരുമ്പൻ പുളി നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് ശർക്കരയാണ്, അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, പച്ചമുളക് എരിവിന് ആവശ്യത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം, അതും ചെറുതാക്കി കട്ട് ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു വലിയ ടേബിൾ സ്പൂണ് നമ്മുടെ അച്ചാർ പൊടി. ഈ അച്ചാർ പൊടി ഈ പുളിഞ്ചിയിൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് മറക്കാതെ ചേർക്കാൻ തന്നെ നോക്കുക. ഇനി ചെയ്യേണ്ടത് ഇരുമ്പൻ പുളിയും ശർക്കരയും കൂടെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് രണ്ടും കൂടെ ചേർത്തിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുക. ഞാനൊരു ഗ്ലാസ് അളവാണ് എടുത്തിട്ടുള്ളത്. ഈ രണ്ട് ഗ്ലാസ് വെള്ളം തന്നെ ഇതിൽ ധാരാളമാണ്. ഇനി രണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിലാണ് അടിക്കേണ്ടത്. അതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. പ്രഷർ പോയതിന് ശേഷം കുക്കർ തുറക്കുക. ഉലുവയും കടുകും കൂടെ ചെറു ചൂടിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ചൂടാറിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള ഇരുമ്പൻ പുളി ശർക്കരയും കൂടെ ഞാനൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും, അപ്പോൾ അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിങ്ങനെ കുറുക്കിയെടുക്കുമ്പോൾ അത് നല്ല നന്നായിട്ട് കുറുകി വന്നോളും. അപ്പോൾ ഇനി ഇതിപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഉലുവയും കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഒരു നല്ല കളറും ഉണ്ടാവും, അധികം എരിവും ഉണ്ടാവില്ല. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് സാമ്പാർ പൊടിയാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ള് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ പകുതി നമ്മൾ വറവിടുമ്പോൾ അപ്പോൾ ആ പൊടി എണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. അത് നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഞാൻ പകുതി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുളിഞ്ചി ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വറവ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പാൻ വെച്ചിട്ട് അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫസ്റ്റ് കടുക് ചേർത്ത് കൊടുക്കുക. ഇത് ഒരു ടീസ്പൂണേ ഉണ്ടാവുള്ളൂ. ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ഒരുപാടൊന്നും ചേർക്കേണ്ട, അതാ ഇത്ര മതി. ഇതൊക്കെ നമ്മളൊരു കൈപ്പിടി അത്രേ ഉള്ളൂ. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണേ. ഇനി ഉള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഞാനിതിലേക്ക് ഒരു ടീസ്പൂണ് അച്ചാർ പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ബാക്കി വെച്ചിരുന്നല്ലോ അത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന പുളിഞ്ചിയിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ കുറുകി നമ്മൾ പുളിഞ്ചിൻ്റെ അതേ രീതിയിൽ തന്നെ ആയി കിട്ടും. നല്ല ടേസ്റ്റാണ്. കഴിക്കുമ്പോൾ നമുക്കിത് ഇരുമ്പൻ പുളിയാന്നേ തോന്നില്ല, കാരണം നല്ല മധുരവും ടേസ്റ്റൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല പുളിഞ്ചിയാണ്. അത് തണുത്ത് കഴിഞ്ഞപ്പോൾ ഇതാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇരുമ്പൻ പുളി അല്ലെങ്കിൽ ഉർക്കാപ്പുളി വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കാൻ ഈസിയാണ്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പി ആയിട്ടോ ബ്ലോഗായിട്ടോ വരുന്നവരേക്കും ബൈ.